ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി ജി വ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിലേക്ക് കൺസ്ട്രക്ഷൻ വിസയിൽ പോയ ആളുകളുടെ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് പോയിട്ടുള്ള ആളുകളുടെ ഒരു റിസൾട്ട്, അവരവിടെ ചെന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, അവരുടെ സാലറി, അവരുടെ ജോലി എന്നിവ നമ്മൾ അറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. കാരണം നമ്മൾ ഒരാളെ വിടുമ്പോൾ അവർക്ക് നല്ലതായിരുന്നു, അവർ ഭംഗിയായിട്ട് ജോലി ചെയ്യുന്നു, നല്ല സാലറി കിട്ടുന്നു, അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ. ഏതൊരു ജോലിയിലെ പോലെ തന്നെ നമുക്ക് ഇസ്രായേലിലെ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വിസയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു 3 മാസത്തെ കാലാവധി, അതാണ് നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയാറ്. 2 മാസമൊക്കെ കഴിഞ്ഞാൽ പോകാൻ പറ്റുണ്ട്, എന്നാൽ പോലും പറയുമ്പോൾ 3 മാസത്തെ കാലാവധി നമ്മൾ പറയാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടൈം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ വളരെയധികം പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ കിട്ടുകയും ഇൻ്റർവ്യൂ പാസ്സായവർക്ക് പെട്ടെന്ന് വിസ വരികയും ഏകദേശം ഒരു 45 ദിവസത്തിനുള്ളിൽ വിസ വരികയൊക്കെ ചെയ്തു. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ 125,000 രൂപയാണ് ബേസിക് സാലറി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് 1.80 വരെ കിട്ടിയ ആളുകളുണ്ട്. എന്നാൽ പോലും നമ്മൾ എപ്പോഴും ഇപ്പോഴും അവർ കിട്ടി എന്ന് പറഞ്ഞാൽ പോലും, നമ്മൾ ഒരാളോട് പറയുന്ന സാലറി എന്ന് പറയുന്നത് 125,000 രൂപയാണ്. അതുപോലെ തന്നെ അവരുടെ താമസം, ട്രാവലിംഗ്, അതുപോലെ തന്നെ കട്ടിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ബെറ്ററായ നല്ല ജോലി, വളരെ സന്തോഷമായിട്ട് അവർ ജോലി ചെയ്യേണ്ടെന്ന് അറിയാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വലുതാണ്. നമ്മളിപ്പോൾ ഇസ്രായേലിൽ അറിയാം, എല്ലാവർക്കും അറിയാം, ഇസ്രായേലിൽ ജോലി ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം, ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഒരാൾ ഇസ്രായേലിലെത്തുന്നത്. ഈ കടമ്പകളിലെല്ലാം തന്നെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക്, ഇപ്പോൾ ഈ ഒരാൾ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ അവർ ഇസ്രായേലിൽ എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പോകുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമാണ്. ഇപ്പോൾ നമുക്കറിയാം, റിയ, റിനില്, മനു, അവർ 3 പേരും കൂടിയാണ് ഇസ്രായേലിലെ ഈ കൺസ്ട്രക്ഷൻ വിസയുടെ ഒരു ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിലാണ് നമ്മളൊരു ടീമായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മൾ നാട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നു, അവർ ഇസ്രായേലിലിരുന്ന് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. ഇവിടെ ഇന്ന് പോകുന്ന ആളുകളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള സംവിധാനം, താമസ സൗകര്യം, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അവരുടെ കൂടെ നിന്ന്, അവർക്ക് 1 മാസത്തെ സാലറി കിട്ടിയപ്പോൾ അവരുടെ കൂടെ അടുത്തുപോയി അന്വേഷിച്ച് എന്തെങ്കിലും പോരായ്മയുണ്ടോയെന്ന് അന്വേഷിക്കുന്ന ഒരു ടീം വർക്ക്. ഇങ്ങനെയുള്ള ഒരു ടീം വർക്ക് ഉണ്ടാവുമ്പോഴാണ് സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇസ്രായേലിൽ പോകുന്നതിനും ഒരു ജോലി നല്ല രീതിയിൽ ചെയ്യുന്നതിനും ഒരു ടെൻഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകുന്നതിനും സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാനും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇസ്രായേലിൽ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക്, ഇപ്പോൾ ഒരു മെയ്സൻ ആയിക്കോട്ടെ, ടൈൽ വർക്കർ ആയിക്കോട്ടെ, തട്ടടിക്കുന്ന ആളായിക്കോട്ടെ, കമ്പി കിട്ടുന്ന ആൾ, കമ്പി വളയ്ക്കുന്ന ആൾ, അങ്ങനെ 5 കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് പോകാനുള്ള അവസരം. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള മുഴുവൻ സഹായവും നമ്മൾ ചെയ്യും. ഇവിടെ നിന്ന് തുടങ്ങി ഇസ്രായേലിൽ എത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇസ്രായേലിൽ എത്തിയതിന് ശേഷം അവിടുത്തെ ജോലി കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളായി ബന്ധപ്പെടാം. നമ്മുടെ കൺസൾട്ടൻസിയിൽ നിങ്ങൾക്ക് ആവശ്യമായ കൺസൾട്ടിങ് സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. പൂർണ്ണമായിട്ട് ഇവിടുന്ന് പോകുന്ന ഒരാളുടെ കൂടെ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇസ്രായേലിലുള്ള ആളുകളായിട്ട് സംസാരിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം. പോയ ആളുകളുടെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സൂപ്പർ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മളായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഈ ട്രേഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യതകളുള്ളത്. ഹെൽപ്പർമാരായിട്ടുള്ള ആളുകൾ തട്ടടിക്കാനോ കമ്പി കെട്ടാനോ കമ്പി വിളയ്ക്കാനൊക്കെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ആരോഗ്യമുള്ള ആൾക്കാരായിരിക്കണം. കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, 3 മാസത്തെ പ്രോസസ്സിംഗ് ടൈം ഉണ്ട്. നമുക്ക് കുറച്ച് നിലകളൊക്കെ മുകളിൽ കയറി ജോലി ചെയ്യേണ്ടി വരും. ചൂടുണ്ടാവാം, തണുപ്പുണ്ടാവും. ഇതൊക്കെ സഹിക്കാനും ജീവിതത്തിൽ രക്ഷപ്പെടാനും താല്പര്യമുള്ള ആളുകൾ, ഇങ്ങനെ ഒരു മല കയറുമ്പോൾ ആദ്യത്തെ പടി വയ്ക്കാതെ ഒരാളും മലയുടെ മുകളിൽ എത്തിയിട്ടില്ല. അപ്പോൾ കഷ്ടപ്പെടുന്ന ഒരാൾക്കാണ് മുകളിലെത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊരു കയറ്റമാണിത്. ഈ കയറ്റം എങ്ങനെയെങ്കിലും ചവിട്ടി കയറിയാൽ പിന്നെ ഇറക്കമാണ്. കാരണം ഒരു കയറ്റത്തിന് എപ്പോഴും ഒരു ഇറക്കമുണ്ട്.
ആ ഇറക്കത്തിൽ നമുക്ക് സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടുക. ഈ കയറ്റം കയറുന്നതിന് ഞങ്ങൾ ടീം വർക്കായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഈ പോകാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം, അതിനുള്ള സംവിധാനം ചെയ്തു തരും. ബൈ ബൈ.